ഒരു ബ്രാഹ്മണൻ അദ്ദേഹം ഏറ്റെടുത്ത കർമ്മമാണ് മുഖ്യം. അതിനുവേണ്ടി എന്തും ത്യജിക്കണമെന്നാണ് ആചാരം. ഓ, അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കൂ, ഞങ്ങൾക്ക് പോകണം. എങ്കിൽ ശരി, നമുക്ക് ഒരുമിച്ച് നടക്കാം. അല്ല, അങ്ങ് പതുക്കെ വന്നാലും മതി, എനിക്ക് ബുദ്ധിമുട്ടില്ല. നിങ്ങളെ പോലത്തെ ബ്രാഹ്മണരുടെ കൂടെ നടക്കുന്നത് ഒരു അഭിമാനമല്ലേ? നടന്നാലും. പുറപ്പെടുന്ന വഴിയിലെ മുടക്കം വരുത്തേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയാം. ആ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിക്കായിരുന്നു. നടന്നാലും നടന്നാലും. എന്താ കുഞ്ഞിപ്പെണ്ണ ഇത്? ആരും വരാത്തതിന്റെ വിഷമത്തില അവര്. അതിന്റെ ഇടയില് ഞാനിപ്പോ വിഷമിച്ചു, എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ പറയരുത് മോളെ, ഇത്തിരി നേരമല്ലേ ഉള്ളൂ. എന്താ കുഞ്ഞി, വേദക്കുട്ടി എനിക്ക് വിശക്കുന്നു. അച്ഛൻ വന്നോ മോളെ? ഇല്ല, അന്വേഷിച്ചു പോയവരെ കണ്ടില്ലാന്ന് തോന്നുന്നു. എന്ത് പറ്റിയാവോ? ഞങ്ങൾ വരണ്ടായിരുന്നു, ഞങ്ങളുടെ ദോഷം കൊണ്ടാവും. ഒന്ന് ചുമ്മാതിരിക്കുമല്ലേ അമ്മേ. കുഞ്ഞി, അച്ഛൻ ഇപ്പൊ വരും കേട്ടോ. മോളെ. ഏ, അച്ഛൻ വന്നു. എന്താ അച്ഛാ, അവരെ കണ്ടില്ലേ? ഇല്ല മോളെ, മുഹൂർത്തത്തിന് ഇനി അധികം സമയവുമില്ല. ഇപ്പോ അച്ഛനുള്ളിൽ ഒരു പേടി തട്ടിയിട്ടുണ്ട്. അച്ഛാ, അവരാരെങ്കിലും മുടക്കിയതായിരിക്കോ? ആര് മുടക്കാൻ? അഥവാ അങ്ങനെ മുടക്കിയാ തന്നെ വാക്ക് പറഞ്ഞവര് ഇതിൽ നിന്ന് പിന്മാറുവോ? പാവം കുഞ്ഞിപ്പെണ്, വിശന്ന് കരയുകയാ. അയ്യോ, അച്ഛനൊന്ന് വരാമോ? ആ, എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശക്കുന്നു. തിരുമേനി, ഇതെവിടെ വെറുതെ വാശി പിടിക്കുന്നത്? ഞങ്ങൾ കഴിക്കുന്ന നേരമൊന്നും ആയിട്ടില്ല. അമ്മ നോണ പറയാ. വേദക്കുട്ടി, ഒരു കാര്യം ചെയ്യ്, മോൾക്ക് ഭക്ഷണം എടുത്തു കൊടുക്ക്, വിശന്നിരിക്കണ്ട. അയ്യോ തിരുമേനി, ചടങ്ങ് കഴിയാതെ കുട്ടികൾക്ക് ആഹാരം കൊടുക്ക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് നിവേദ്യം വയ്ക്കുന്നത് പോലെയാണ്. അതെപ്പോ വെച്ചാലും കുഴപ്പമില്ല. എന്നാലും വേണ്ട, ചടങ്ങ് ഇതുവരെ നടന്നതുമില്ല. ഞങ്ങളായിട്ട് മല്ലി, ഇപ്പൊ കുഞ്ഞിന്റെ വിശപ്പിനെ കുറിച്ച് മാത്രം ചിന്തിക്ക്, അതാദ്യം മാറട്ടെ. അതും ഒരു വിശുദ്ധമായ കർമ്മം തന്നെയാണ്. പോയി ഭക്ഷണം എടുത്തോണ്ട് വാ. മോള് വിഷമിക്കണ്ട കേട്ടോ, വയറ് നിറച്ച് കഴിച്ചോണം. എന്താ അവർ ഇതുവരെ എത്താത്തത്? അവര് വരാത്തതിന് കാരണം മല്ലിയാണെന്ന് പറയാൻ നിൽക്കണ്ട. വഴിയിൽ എന്തോ തടസ്സം ഉണ്ടായിട്ടുണ്ട്, മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് എത്തുമായിരിക്കും. ഇതുവരെ ഇങ്ങനൊരു മുടക്കം വന്നിട്ടില്ല. ആ, എല്ലാം ദേവി മഹാമായ നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെയല്ലേ കാര്യങ്ങൾ നടക്കൂ. കുഞ്ഞി കഴിച്ച വേദക്കുട്ടി കഴിക്കുന്നില്ലേ? വേദക്കുട്ടി ഇന്ന് ചടങ്ങ് കഴിഞ്ഞിട്ടേ കഴിക്കുന്നുള്ളൂ, കുഞ്ഞു കഴിച്ചോളൂ. കണ്ടില്ലേ എന്ത് സന്തോഷം അവളുടെ മുഖത്ത്! അതും വേദക്കുട്ടിയുടെ അമ്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തന്നെയാ, മനസ്സ് നിറഞ്ഞ പ്രാർത്ഥന. ഉമ്മറത്തുകൂടി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്.
കാലത്തിൽ എന്താ തിരുമേനി? കാട്ടുവാസി പെണ്ണ് കഴിച്ചതിന്റെ ബാക്കി വല്ലതും ആണോ? കണ്ടില്ലേ നിങ്ങള് ഈ വരുന്ന യാത്രയില് നിങ്ങൾ പുകഴ്ത്തി പാടിക്കൊണ്ടിരുന്നത് ദേശമംഗലത്തെ പൂജാരിയുടെ നന്മകൾ മാത്രമായിരുന്നു. ചടങ്ങുകളുടെ വിലയെറിയുന്നവൻ, ദേശമംഗല തമ്മയെ തൊട്ടറിയുന്നവൻ, എന്നിട്ട് കാണിച്ചു വെച്ചിരിക്കുന്ന ശുദ്ധ അസംബന്ധം. ശ്രാദ്ധ ചടങ്ങുകൾക്ക് മുമ്പ് വിരുന്നൂട്ടൽ നടത്തിയിരിക്കുന്നു, അതും തൊടാനും തീണ്ടാനും പാടില്ലാത്ത ഒരുത്തിക്ക്. എന്നോട് ക്ഷമിക്കണം, ഒരുപാട് വൈകിയപ്പോ കുഞ്ഞിന് വിശന്നു, കഴിച്ചോട്ടെ എന്ന് കരുതി. കഴിച്ചോട്ടെ, അച്ഛനും മകൾക്കും കൂടെ ഇരുന്ന് കഴിക്കാമായിരുന്നില്ലേ? എന്താ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, ഈ നിൽക്കുന്ന നിഷേധിയുടെ ഉച്ചിഷ്ടം ഭക്ഷിക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഈ നിഷേധിക്ക് കർമ്മങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറുണ്ടോ നിങ്ങള്? ശ്രാദ്ധ ചടങ്ങുകൾക്ക് മുമ്പേ ഇരുന്നൂട്ടൽ നടത്തിയില്ലേ? അതും തൊടാനും തീണ്ടാനും പാടില്ലാത്ത ഒരുത്തിക്ക്. ആചാരങ്ങൾ എത്ര ലംഘിച്ചാലും ദക്ഷിണയ്ക്കും ഒരു നേരത്തെ വറ്റിനും വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായവരാണ് നിങ്ങളെന്ന് ഞാൻ മാലോകരെ അറിയിച്ചേക്കാം. അരുത്, ചടങ്ങ് മുടക്കരുത്. ഈ അപരാധത്തിന് മാപ്പ് ചോദിക്കാം, ഇത് സ്വീകരിക്കണം. ഇല്ല, ഇങ്ങനെ ഒരു ചടങ്ങ് ചെയ്യാൻ ഞങ്ങളിൽ ആരെയും കിട്ടില്ല. ഇത് ഞങ്ങളെ കരുതി കൂട്ടി അപമാനിച്ചതിന് തുല്യം തന്നെയാണ്. ഇത്രയും കാലത്തിനിടയിൽ ഇങ്ങനെ ഒരു മാനക്കേട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഒരു കുഞ്ഞിന്റെ വിശപ്പിന് പണ്ഡിതന്മാരായ നിങ്ങള് ഇത്രയും ആയത്തം കാണിക്കരുത്. കുഞ്ഞോ, ഈ ചടങ്ങിന്റെ ചുറ്റുപാടിൽ പോലും കാണാൻ പാടില്ലാത്ത ഒന്നല്ലേ അത്? അതിനെ എന്തിനാ ക്ഷണിച്ചു വരുത്തിയത്? എന്തിനൂട്ടി? അതും ഇത്രയും വലിയൊരു ചടങ്ങ് നടക്കുന്നതിന് മുമ്പ്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ദേശമംഗലത്തമ്മയുടെ പൂജാരിക്ക് എന്തു വേണേലും ആവാ, കാണിക്കാവുന്ന അഹങ്കാരങ്ങളെല്ലാം ക്ഷേത്രത്തിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായതുകൊണ്ട് നാം ചോദ്യം ചെയ്യാറില്ല. പക്ഷെ ഇതങ്ങനെ അല്ലല്ലോ, ഇതനുവദിച്ചു കൊടുത്താൽ നാളെ ആചാരങ്ങളെല്ലാം കാറ്റിൽ പറത്തില്ലേ? എനിക്ക് മറ്റൊരു ബലമായ സംശയം കൂടെയുണ്ട്. ശ്രാദ്ധം കഴിഞ്ഞ് നിങ്ങൾക്ക് കഴിക്കാനുള്ള സദ്യ പോലും തിരുമേനി ആ കാട്ടുവാസിയെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണോ എന്ന്. അമ്മയുടെ ചടങ്ങും ചെയ്യണം, അല്ലാതെ തിരിച്ചു പോകരുത്. എന്റെ അമ്മയ്ക്ക് മോക്ഷം കിട്ടണം. അമ്മയ്ക്ക് മോക്ഷം കിട്ടണമെങ്കിൽ ആദ്യം അച്ഛന്റെ പ്രവൃത്തി നന്നാവണം. അതില്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ തീരുമാനം ഉറപ്പിച്ചു പറയാം. ഈ ചടങ്ങ് നടക്കില്ല. സംശയം വേണ്ട. ബ്രാഹ്മണ്യത്തെയും മന്ത്രവിദ്യയെയും തിരുമേനി അധിക്ഷേപിച്ചിരിക്കുന്നു. ഇത് ഞങ്ങൾക്ക് പൊറുക്കാനാവുന്നതല്ല. ഒരു കാര്യം തിരുമേനി മനസ്സിലാക്കിക്കോളൂ, ഈ ചടങ്ങിന്റെ വില അങ്ങ് മനസ്സിലാക്കും. ആത്മാവ് ലക്ഷ്യം കിട്ടാതെ പാഞ്ഞു നടക്കും. അതിന്റെ അനുഭവങ്ങൾ പ്രത്യക്ഷത്തിൽ വരികയും ചെയ്യും. വേദമന്ത്രങ്ങൾ മാത്രം ഉച്ചരിച്ച നാവുകൊണ്ട് ശപിക്കുന്നില്ല. അർഹിക്കുന്നത് ദൈവം തരട്ടെ നിങ്ങൾക്ക്. ഒരു ജന്മം മുഴുവൻ ദേവിയുടെ ഉപാസനയ്ക്ക് വേണ്ടി നീക്കി വെച്ചവനാണ് ഞാൻ. ഇത് സ്വീകരിച്ചാൽ ഇനി നിങ്ങൾ ഈ ചടങ്ങ് നടത്തുന്ന എനിക്കൊന്ന് കാണണം. ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ
ദേശമംഗലത്തിന്റെ അതിഥികളാണ്. ഇവരെ അപമാനിച്ച നിങ്ങൾക്ക് മാപ്പില്ല, നിങ്ങളുടെ ഭാര്യയ്ക്ക് മോക്ഷവും കിട്ടില്ല. ഇവരുടെ എല്ലാം ശാപത്താൽ നിങ്ങളും നിങ്ങളുടെ മകളും ഉരുകിത്തീരണം. നടക്ക് തിരുവരുമാരെ. എന്റെ ദേവി, ഞങ്ങൾ കാരണം ഈ ചടങ്ങ് മുടങ്ങിപ്പോയല്ലോ. നമുക്കിനി ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? നിൽക്കണം തിരുമേനി. ഏതെങ്കിലും വിധത്തിൽ ഈ ചടങ്ങ് നിർവഹിക്കണമെന്ന് ദേശമംഗലത്തെ പൂജാരിക്ക് നിർബന്ധം തോന്നും. പക്ഷെ ഇത്തരം നിഷേധിയായ ഒരാളുടെ വീട്ടിൽ അങ്ങനെ ഒരു ചടങ്ങ് നടക്കാൻ പാടില്ല. ബ്രാഹ്മണ കുലത്തിൽപ്പെട്ട ഒരു കുഞ്ഞുപോലും അങ്ങോട്ട് എത്തിക്കൂടാ. അതിനാണ് ഈ ഭടന്മാരെ നാം കാവൽ നിർത്തിയിരിക്കുന്നത്. പിൻഭാഗത്തുമുണ്ട് ആയുധമെന്തിയ രണ്ട് ഭടന്മാർ, അതുവഴി ആരും കടന്നു വരില്ല. എന്തായാലും ഇത് വലിയ അപമാനമായി പോയി. ദേശമംഗലത്തിന്റെ യഥാർത്ഥ അവസ്ഥ നിങ്ങൾക്കറിയില്ല. ദേശമംഗലത്തെ പൊന്നുതമ്പുരാനെ പോലും വെല്ലുവിളിക്കുന്നവനാണ് ആ തിരുമേനി. ആ കാട്ടുവാസി അമ്മയും മകളെ ക്ഷേത്രമുറ്റത്ത് കൊണ്ടുവന്ന് ക്ഷേത്ര നിവേദ്യങ്ങൾ അവർക്ക് വെച്ച് വിളമ്പിയില്ലേ? അന്ന് വെല്ലുവിളിക്കാൻ തുടങ്ങിയതാണ് ബ്രാഹ്മണ്യത്തെ. അതും ക്ഷമിച്ച് ചടങ്ങ് നടക്കണമെങ്കിൽ നടക്കട്ടെ എന്ന് കരുതി നിങ്ങളെ കൊണ്ടുവന്നപ്പോ കണ്ട കാഴ്ച എന്താ? ഇത് വിട്ടുകൊടുക്കാൻ പറ്റില്ല, നശിക്കട്ടെ. സർവവും നശിച്ചില്ലാതാകട്ടെ. സ്വന്തം ഭാര്യയുടെ ശ്രാദ്ധം പോലും നടത്താൻ കഴിവില്ലാത്തവനെന്ന് ലോകം അയാളെ വിളിക്കട്ടെ. ശ്രാദ്ധകർമ്മകൾ നടക്കുകയാണല്ലോ അവിടെ, അതെങ്ങനെ? ശ്രാദ്ധകർമ്മവും? അതെ, അവിടെ ചടങ്ങ് നടക്കുന്നു. എങ്കിലും അറിയണമല്ലോ. ബാ. തീരുമാനിച്ചു വെച്ച മുഹൂർത്തത്തിൽ ശ്രാദ്ധകർമ്മങ്ങൾ നടന്നില്ലേ പറ്റൂ? ഞങ്ങൾ ചെയ്യുന്നതിൽ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താം. തിരുമേനി, ചടങ്ങിന് വന്നവരെ ആട്ടിപ്പായിച്ച് പുതിയവരെ പ്രതീക്ഷിച്ചുള്ള ചടങ്ങുണ്ടല്ലോ, അതിന് ഫലമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ടാവില്ല.
ഇത്രയും പേരുടെ ശാപം വീണ് കഴിഞ്ഞിട്ട് ഏതൊരു കർമ്മം ചെയ്തിട്ടും കാര്യമില്ല, ഫലിക്കില്ല. വരിക. പേടിക്കണ്ട, ക്ഷോഭമുള്ളവർ അത് പ്രകടിപ്പിക്കട്ടെ, കർമ്മം ഭംഗിയായി തന്നെ നടക്കും. അതിശയത്തിൽ നിന്നും നാം ഇതുവരെ വിമുക്തനായിട്ടില്ല. നിങ്ങൾ ആരെയും എനിക്കറിയില്ല, പക്ഷേ ഏറ്റവും വേണ്ടപ്പെട്ട സമയത്ത് ദേവി മഹാമായ അയച്ചവരെ പോലെ നിങ്ങൾ വന്നു. ഓരോന്നിനും ഓരോ നീതിയുണ്ട്, അത് മാറ്റാൻ ആർക്കൊണ്ടും സാധിക്കില്ല. സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളാണ് നടക്കുന്നതെന്ന് ഭൂമിയിൽ ചിലർ കരുതുന്നു. അങ്ങ് കർമ്മങ്ങളിൽ ശ്രദ്ധിച്ചാലും. ദേവി, ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം. ഓം നമഃ ശിവായ. എത്ര ചിന്തിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല. ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ എങ്ങനെ അവിടെ എത്തി? പൂജാരിയുടെ വീടിന് അപ്പുറവും ഇപ്പുറവും സേവകരെ നിർത്തിയിരിക്കുന്നു എന്നല്ലേ ചിത്രഭാനു തമ്പുരാൻ പറഞ്ഞത്? അതെ, നിർത്തിയിരുന്നു. അവരാരും കാണാതെ, നമ്മൾ പോലും കാണാതെ അവർക്കെങ്ങനെ അകത്തെത്താൻ കഴിഞ്ഞു? അവർക്ക് എന്തെങ്കിലും മായാജാലമുണ്ടോ? എന്ത് മായാജാലം? ചടങ്ങ് നടത്താൻ നിങ്ങളോട് വരാൻ പറഞ്ഞ അതേ പൂജാരി അവരോടും വരാൻ പറഞ്ഞതാണ്. നിങ്ങളെ അപമാനിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം. അവർ ചൊല്ലിയ മന്ത്രങ്ങൾ സാധാരണ രീതിയിലുള്ളവയല്ല. പിന്നെ ദേവഗണങ്ങളുടെ സ്വരം പോലെ അല്ലേ ഗുരുനാഥൻ? അതെ, അതാണ് നമ്മെ ആശങ്കയിലാഴ്ത്തുന്നത്. നാം നിഷേധിച്ച കർമ്മം നമ്മളെക്കാൾ ഉയരത്തിലുള്ള മറ്റൊരു കൂട്ടർ ചെയ്യുന്നു, അതും നിമിഷ നേരം കൊണ്ട്. അതിശയം. നിങ്ങൾ നിങ്ങളുടെ ആചാരം പാലിച്ചു. കാട്ടുവാസിയായ ഒരുത്തിയുടെ ഉച്ചിഷ്ടം ഭക്ഷിക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾ പഠിച്ചതനുസരിച്ച് അതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അപ്പൊ തെറ്റ് പൂജാരിയുടെ ഭാഗത്ത് മാത്രമാണ്. ദേശമംഗലത്തമ്മയെ പൂജിക്കുന്ന പൂജാരി ആചാരലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ വിധിക്കേണ്ടത് ദേശമംഗലത്തെ പൊന്നുതമ്പുരാനാണ്. അതോർത്ത് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. നിങ്ങളെപ്പോലത്തെ മഹത്തുക്കളെ വിളിച്ച് അപമാനിക്കുമെന്ന് പറഞ്ഞാൽ അതിലും വലുതൊന്നുമില്ല. വരൂ. അങ്ങക്ക് സന്തോഷമായോ? ഞാനെന്താ പറയുക, എല്ലാം നഷ്ടപ്പെട്ടു എന്ന നിലയിലായിരുന്നു ഞാനും എൻ്റെ മോളും. ഈ വരവും നിങ്ങൾ ചെയ്ത കർമ്മവും ഞങ്ങളുടെ പുണ്യം തന്നെയാണ്. അങ്ങക്ക് അതിനുള്ള അർഹതയുള്ളത് കൊണ്ടാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും സദ്ഗുണത്തിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ലാത്തൊരാൾക്ക് ഇതെല്ലാം കിട്ടിയല്ലേ പറ്റൂ. ഇനി അങ്ങ് പേടിക്കണ്ട, അങ്ങ് നടത്തുന്ന കർമ്മങ്ങൾ ഒരിക്കലും മുടങ്ങില്ല. എനിക്ക് ഈ വാക്ക് മതി. ഏതോ രണ്ട് കണ്ണുകൾ ഒളിഞ്ഞു നോക്കുന്നുണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എന്നോട് ക്ഷമിക്കണം, മോളുടെ ഒരു കൂട്ടുകാരിയുണ്ട്. അവള് വിശന്ന് കരഞ്ഞപ്പോ ഭക്ഷണം വിളമ്പിയതുകൊണ്ടാണ് അവര് പിണങ്ങിപ്പോയതും ശപിച്ചതും ഒക്കെ. അവരെ ഇങ്ങോട്ട് വിളിക്കൂ. വിളിക്കൂ മോളെ, അവരെ ഇങ്ങ് വിളിക്കൂ. പാവങ്ങളാ, ഒരുപാട് അവഗണനകൾ ഏറ്റുവാങ്ങുന്നുണ്ട്. മാറ്റി നിർത്താൻ മനസ്സനുവദിച്ചില്ല. മല്ലിയമ്മ എന്തിനാ പേടിക്കുന്നേ? തിരുമേനിമാർ വിളിച്ചിട്ടല്ലേ. വേണ്ട മോളെ, ഒരു കൂട്ടർ ഞങ്ങൾ കാരണം പിണങ്ങിപ്പോയി. ഇനി ഇവർ കൂടെ അങ്ങനെയാണെങ്കിൽ അവർ കർമ്മം ചെയ്യുന്നു. അവർ അങ്ങനെയൊന്നും പറയില്ല. മല്ലിയമ്മ വാ. മോളെ വാ, മല്ലിയമ്മ വാ. ചടങ്ങിന് വന്നവർ അതിന് സാക്ഷ്യം വഹിച്ച് ഉമ്മർത്ത് നിൽക്കല്ലേ വേണ്ടത്.
എന്തു പറ്റി? താഴ്ന്ന ജാതിയല്ലേ? ആര് പറഞ്ഞു? അതിനെന്താ തെളിവ്? ഒന്നുമില്ല. ഒരു കൂട്ടരുടെ നിശ്ചയം മറ്റൊരു കൂട്ടർ തലയിലേറ്റുവാങ്ങുന്നു. തിരുമേനി, ചടങ്ങുകൾ തീർന്നു കഴിഞ്ഞപ്പോ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. ഇപ്പൊ പറയാലോ അല്ലേ? പറയൂ. എങ്കിൽ ആ കുഞ്ഞുകുട്ടി ഞങ്ങൾക്ക് വിളമ്പട്ടെ. മുളിഞ്ഞു വരൂ മോളെ. ചെല്ലു മോളെ. എന്താ പേര്? കുഞ്ഞി. കുഞ്ഞി പെണ്ണ്. ഇവിടെ നിന്ന് ചടങ്ങുകൾ തീർത്ത് മടങ്ങുമ്പോൾ മനസ്സിൽ സൂക്ഷിക്കാൻ മധുരമുള്ള ഒരു ഓർമ്മ വേണം. ഈ പാത്രമെടുത്ത് എന്റെ ഇലയിലേക്കൊന്ന് വിളമ്പോ. വിളമ്പോ കുട്ടി. ചെല്ലുമോളെ. വ്യത്യാസമില്ല. പിന്നെ എവിടെയാണ് ഉയർച്ചയും താഴ്ചയും? മോൾക്ക് സന്തോഷമായോ? എനിക്കും സന്തോഷമായി. എന്റെ കുഞ്ഞിപ്പെണ്ണിനെ തിരുമേനി അംഗീകരിച്ചല്ലോ. വേദക്കുട്ടി, വേദക്കുട്ടിയുടെ മനസ്സ് ചിന്തിക്കുന്നതാണ് ശരി. ഒരാളിലേക്കല്ല, ഒരു വലിയ സമൂഹത്തിലേക്ക് ഈ ചിന്ത ഇങ്ങനെ പടർന്നു കയറട്ടെ. മനുഷ്യന് ഒരു കുലദൈവമാണ്, എല്ലാവരും ഒന്നാണ്.